ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ ചട്നിയാണ്. പുതിന, മല്ലിച്ചീര, ഇതൊക്കെ തൈരിൻ്റെ കൂടെ ചേർത്തിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് തന്തൂരി ചിക്കൻ, കബാബ്, ടിക്ക, ഇതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ടിപ്പായിട്ട് തരുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വരൂ, നമുക്ക് നോക്കാം. ഗ്രീൻ ചട്നി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു മിക്സി ജാറിൽ ഒരു പിടി മല്ലിച്ചീരയും ഒരു പിടി പുതിന ചീരയും നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, ക്യൂമൻ സീഡ്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ക്യൂമൻ സീഡ്സോ കൂടി ഇടാം. ഒരു 4-5 പച്ചമുളകും കൂടി ഇടണം. ഇട്ടിട്ട് ഒരു കഷണം ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം. ഒരു 4-5 കഷണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷണം ഇഞ്ചിയും ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഇതിലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പൊമഗ്രേറ്റ് ആണ്. ഇത് മാതുളം പഴം. ഇത് ഡ്രൈ ആയിട്ടോ ഫ്രഷ് ആയിട്ടോ നമുക്ക് ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇത് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ഇതിങ്ങനെ ചേർക്കുന്നത്. എല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കാം. എല്ലാം കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് തന്തൂരി ചിക്കൻ്റെ ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഒരു 1/4 കപ്പും തൈര്, കട്ട തൈര് ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ പെരുമാറാം. അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കടുക് വറുക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം. അങ്ങനെയാണ്. ഇത് മാത്രം, ഈ ഗ്രീൻ ചട്നി മാത്രം നമുക്ക് ചൂട് ചോറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ പുതിന റൈസായിട്ട് നമുക്ക്, ഗ്രീൻ റൈസായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയായി. ഞാനിപ്പോൾ തന്തൂരി ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോവുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആൽ എന്നുള്ള ഒരു ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.